മൈ ഫോൺ നമ്പർ ഈസ് 2255. നമ്മളുടെ സമയം നല്ലതാണെങ്കിൽ ഷാജുവിനെ പറ്റിയ വേഷമാക്കി മാറ്റും. ഞങ്ങൾ തമ്മിൽ എന്തോ സൗഹൃദമാണ്, പക്ഷെ എന്നാൽ എന്തോ ഒരു ഇഷ്ടവും കൂടെ അതിനകത്ത് അങ്ങ് വളർന്നുള്ളതാണ്. അവിടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു റൂം എടുത്ത് ഒരു ദിവസം താമസിച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാരായിരുന്നു. വിളിക്കുമ്പോൾ ഇപ്പോൾ ഒരു ഫോൺ എടുക്കില്ല പലരും. ഫോൺ എടുക്കാതിരിക്കും, നമ്മുടെ ഫോണാണെന്ന് നോക്കും, മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഈശ നല്ല കേട്ടാന്ന് പറയുമ്പോൾ അത് ഷാജു ചെയ്ത് ശരിയാവുമെന്ന് ഒരാൾ പറഞ്ഞാൽ ഒന്ന് റീതിങ്ക് ചെയ്യാൻ അത് മതി. ഞാൻ പറഞ്ഞ വേഷം നല്ലതാണെങ്കിൽ പറയണ്ട. ചേട്ടനെ പറ്റി പറയാതെ നമുക്കുള്ള നമ്മുടെ ചർച്ചയിൽ അത് ഉണ്ടാവാതിരിക്കില്ല. അതിമർപ്പിക്കാത്തൊരു മനുഷ്യൻ, ആദ്യം കാണുന്ന ആളെ ലൈഫ് ലോങ് മറക്കാത്ത വിധത്തിൽ സൗഹൃദം കൊണ്ടു നടക്കുന്ന ഒരാളാണ് സച്ചേട്ടൻ. എനിക്ക് തന്നെ വളരെ ഇഷ്ടമായി, കാരണം നീ ഒരു ബെസ്റ്റ് ചെറുക്കൻ. നമസ്കാരം, സ്റ്റാർ ഹബിലേക്ക് സ്വാഗതം. സ്റ്റാർ ഹബിൽ ഇന്ന് ആക്ടർ ഷാജു ആണ്. ഷാജു ശ്രീധർ, കലാഭവൻ ഷാജു. ഷാജു, നമുക്ക് ഒഫീഷ്യലി അല്ല, നമ്മൾ കാരണം ആദ്യമായിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കണം, നമുക്കുള്ളത് കാഷ്വൽ ആയിട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് പാലക്കാട് ഷാജു എന്നാണ് ഇൻഡസ്ട്രിയുടെ അകത്ത് അറിയപ്പെടുന്നത്. സോ പാലക്കാട് എന്നുള്ളത് എത്രത്തോളം ഒരു വികാരമാണ്? എന്റെ നാടിന്റെ വികാരം എനിക്ക് ഭയങ്കര വലുതാണ്. ഞാൻ പറയുമ്പോൾ ഷാജു പാലക്കാട് എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഇത്രയും 29-ാമത്തെ വർഷമാണ് ഇത്രയും വർഷം. അത് ദൈവത്തോട് നന്ദി പറയുന്നു. 29 വർഷം ആ ജനറേഷനും ഞാൻ 2C ക്യാമറയിലൊക്കെ വർക്ക് ചെയ്യുന്നു, 3 അതിന് മുമ്പായിട്ട്. അപ്പൊ അന്ന് ഉണ്ടാകുമ്പോ ആ ആളുകളുടെ കൂടെയും ആ ജനറേഷന്റെ കൂടെ, ഇപ്പൊ തിലകൻ സാറിനെ പോലെ, മുരളീധരനെ പോലെ, അല്ലെങ്കിൽ ശ്രീവിദ്യമ്മയെ പോലെ, സീമ ചേച്ചി, ഇപ്പൊ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്ത അവിടെ നിന്നും ഞാൻ ഇന്ന് ഇപ്പോ ശ്രീനാഥ് ബാസിയെ പോലെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും ന്യൂ ജനറേഷൻ വരുമ്പോഴേ അത്ഭുതത്തോടെയാണ് ഞാൻ സിനിമയെ നോക്കി കാണുന്നത്. ഇന്ന് ഇപ്പൊ അച്ഛൻ വേഷങ്ങളിലേക്കുള്ള ചേഞ്ച് ഓവറിലേക്ക്, സ്വഭാവം എന്ന് പറയുന്നത് സ്വഭാവത്തിൽ നല്ല സ്വഭാവമാണ്. അപ്പൊ നമുക്ക് ഉള്ള ചേഞ്ച് എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ അപ്പോഴും ഞാൻ പാലക്കാട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് മേടിച്ചിട്ടുണ്ട്, പക്ഷെ എറണാകുളമാണ് സിനിമയുടെ ഇപ്പോഴത്തെ ഒരു ഹബ്ബായിട്ട്. പക്ഷെ പാലക്കാടിന്റെ ഒരു ഡയലക്റ്റ്, കാരണം സിനിമകളിലൂടെ നമ്മൾ ഓർഡിനറി അല്ലെങ്കിൽ മറ്റ് സിനിമകളിലൂടെ ഇപ്പം ആണോ ഓ എന്നുള്ള ആ ഒരു ഡയലക്റ്റ് ആണ്. പക്ഷെ ഒരു ന്യൂട്രൽ മലയാളമാണ് പൊതുവെ ഷാജു ഭായി സംസാരിക്കുന്നത്. ഞാൻ ആക്ച്വലി 14-ാമത്തെ വയസ്സിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ തന്നെ ഞാൻ കൊച്ചിയിലേക്ക് മിമിക്രിക്ക് വന്നു തുടങ്ങി. അപ്പം നാട് ഉണ്ടെങ്കിലും എനിക്ക് സംസാരത്തിൽ ഇപ്പം എനിക്ക് തീരെ ഇല്ലാതായതൊരു കാരണമാണ്. ഇന്ന് ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ ബിജുമോനും ഡബ് ചെയ്യാൻ വേണ്ടി ഞാനാ കൂടെ ഇരുന്നു ആ ഭാഷ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും. പക്ഷെ എനിക്കല്ല പറയാം, അപ്പൊ നിങ്ങൾക്കല്ലല്ലോ എന്ന് പറയാം. അപ്പൊ എന്റെ ഉള്ളിൽ ഒരു വലിയ പാലക്കാടൻ ഭാഷ ഓൾറെഡി കിടപ്പുണ്ട്. എനിക്ക് മോളി ആൻഡി റോക്സ് എന്നുള്ള സിനിമയിൽ പരമൻ എന്നുള്ള ഒരു ടാക്സ് അഡ്വൈസർ അമ്പലത്തിൽ അഡ്മിനിസ്ട്രേറ്റർ, അപ്പം ആ ക്യാരക്ടറിൽ കുറച്ച് പാലക്കാടിന്റെ ചെറുതായിട്ട്. പക്ഷെ ഞാൻ ഈ ഉത്സാഹ കമ്മിറ്റി എന്ന സിനിമയില് ജയറാമേട്ടന്റെ അനിയനായിട്ട് ഒരു സീനിൽ അഭിനയിച്ചു. അഭിനയിക്കാൻ കാരണം ജയറാമേട്ടന്റെ പാലക്കാടൻ ഭാഷ പഠിപ്പിക്കാൻ 30 ദിവസം ഞാൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു അനിയൻ ക്യാരക്ടർ വന്നതിന് ശേഷം ആ സിനിമയിൽ ഞാൻ ചെയ്തു, ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആ ഭാഷ പൂർണ്ണമായിട്ടും ഉണ്ടാകും. ആദ്യം ഏത് വർഷമാണ് ദുബായിൽ വരുന്നത്? ദുബായിൽ ഞാൻ ആദ്യം വരുന്നത് സർപ്രൈസ് 95 എന്ന് പറയുന്ന 95 ഒരു ഷോയ്ക്കാണ് ഞാൻ ആദ്യം വരുന്നത്. നമ്മളൊരു മാസം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നത്. നരേന്ദ്രപ്രസാദ് ആയിരുന്നു നിങ്ങളുടെ ടീം ലീഡർ. അപ്പൊ ടീം ലീഡർ നരേന്ദ്രപ്രസാദ്, ബോബി കൊട്ടാരക്കര, അന്ന് മിമിക്രിയിൽ 4 പേരായിരുന്നു. അന്ന് മിമിക്രിയിലെ കിങ് ആയിരുന്നു അബി ആയിരുന്നു ഞങ്ങൾ ലീഡ് ചെയ്തത്. അബി അന്ന് ഭയങ്കര സ്റ്റാറാണ്, മിമിക്രിയിലെ ഏറ്റവും വലിയ സ്റ്റാർ, സിനിമയിൽ അന്ന് ആയി വരുന്നതെല്ലാം. അപ്പൊ അബി ഒരു വികാരമാണ് ദുബായുടെ. ദുബായിലെ ഷോയ്ക്ക് വരുമ്പോ അബിയുടെ ഷോ എന്ന് പറയുമ്പോ പറയാം, അബിയുടെ കീഴിൽ സാഗർ ഷിയാസ് മരിച്ചു പോയത്, അബി ഇന്ന് നമ്മളുടെ കൂടെ ഇല്ല. അബി, സാഗർ ഷിയാസ്, കോട്ടയം നസറും ഞാൻ. കോട്ടയം നസറിന് എന്റെ ഒക്കെ ആദ്യകാല ട്രിപ്പാണ്. അപ്പൊ ഞങ്ങൾ ആദ്യമായി കാലു കുത്തുന്നത് ഇവിടെയാണ്. അതിനുശേഷം പിന്നെ കാലു ഇവിടെത്തന്നെ ആയിരുന്നു ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ദുബായിൽ വരവ് തുടങ്ങി. ഒരു മിമിക്രി കലാകാരൻ ആയിട്ട് പോപ്പുലർ ആയിട്ട് നിൽക്കുമ്പം അവിടെ നമ്മുടെ ഒരു പ്രവാസി മലയാളി അവര് ഭയങ്കരമായിട്ട് ഒരു നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് ആണ്. കാരണം നാട്ടിലെ ഉത്സവപ്പറമ്പുകളിലും പ്രോഗ്രാം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആൾക്കാർ ഒരു ക്രിറ്റിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അങ്ങനെ അത്രയും അവരവരുടെ വികാരം കറക്റ്റ് ഇമോഷൻസ് കാണിക്കില്ല. ദുബായിൽ ശരിക്കും അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഒരു എൻകറേജ് ചെയ്യുന്ന, മോട്ടിവേറ്റ് ചെയ്യുന്ന രീതി. അതൊരു വലിയ പോയിന്റാണ് നിരഞ്ജൻ. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആദ്യം സ്വീകരിച്ച പ്രവാസികളാണ്. നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോയാൽ പോലും
നിനക്കൊന്നും വർക്കൊന്നുമില്ലേ എന്നേ ചോദിക്കുള്ളൂ. പക്ഷേ ഈ പ്രവാസികളെന്നും നമ്മൾ ചെയ്തു പോയ വർക്കുകളുടെ നമ്മളുടെ നല്ല വശങ്ങൾ പറയുകയും നമ്മളെ അതുപോലെ സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പണ്ട് ഞാനൊക്കെ പോകുന്ന സമയത്ത്, ഷോ കഴിഞ്ഞ് പോകുന്ന സമയത്ത് എക്സസ് ലഗേജിനെ എന്നും പിടിക്കും. കാരണം വെച്ചാൽ വീട്ടിൽ പോകുമ്പോഴേ ഗിഫ്റ്റുകൾ ഉണ്ട്, ഓരോരുത്തരും വീടുകളിൽ പോകുമ്പോൾ ഗിഫ്റ്റുകൾ തരും. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അതെന്താണെന്ന് ആലോചിക്കുക. കാരണം വെച്ചാൽ അന്ന് കുറേ സോപ്പ്, സോപ്പ് എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കുള്ള സോപ്പ് കൊണ്ട് ഞാൻ പോകുന്നത്. അപ്പോൾ പെട്ടി നിറഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെട്ടി നിറച്ച് സോപ്പാണ്, ഒരു പെട്ടി നിറച്ച് പെർഫ്യൂം, ഒടുക്കത്തെ വെയിറ്റ് ഇല്ല ഈ ബോട്ടിലൊക്കെ, ബ്രൂട്ടിൻ്റെയൊക്കെ ഓർമ്മയല്ല. അപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഓർമ്മ പറയണം, ആറോ ഏഴോ പെട്ടിയാണ് എൻ്റെ ആദ്യത്തെ ട്രിപ്പിനൊക്കെ വീട്ടിൽ പോകുന്നത്. അപ്പം അതിനകത്ത് അവസാനത്ത് അമ്മ ഇപ്പോഴാണ് ഗൾഫിൽ പോകണത് സോപ്പ് തീർന്നെന്ന് പറയും, ഇല്ലാണ്ട് ഗൾഫിൽ പോകണത് ഞാൻ പ്രോഗ്രാമിനാണെന്നല്ല, സോപ്പ് തീർന്ന സോപ്പ് തീർന്നത് എന്ന് വെച്ചാൽ പെർഫ്യൂം ഒന്നുമല്ല, പിന്നെ ലുങ്കി ടേപ്പർ കോട്ടർ ഇതൊക്കെയാണ് കുറച്ച് വലിയ ഇതാണ്. അതൊരു ഗൾഫുകാരൻ്റെ ആണ് സ്നേഹമാണ്. അത് ഗൾഫുകാരൻ എന്ന് പറയുന്നത് നമ്മുടെ വികാരം അതാണ്. ഓക്കെ ഷാജു ഭായി, ഏകദേശം 200+ മൂവീസ് അല്ലേ ആയി കഴിഞ്ഞു. പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രോമിനന്റ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റൂലെങ്കിലും അയ്യപ്പനും കോശി അല്ലെ ASI ജോസഫ്. എനിക്ക് കണക്ട് ചെയ്യുന്നതാണ് സച്ചേട്ടൻ എന്നുള്ള ഇത്. സച്ചേട്ടൻ അഫ്കോഴ്സ് രാമലീല, അതിലും സച്ചേട്ടന്റെ കൂടെ ചെയ്ത സിനിമകളിൽ അല്ലെ, അനാർക്കലിയിലായിരുന്നു രാമലീല. ഈ അയ്യപ്പനും കോശി, ഈ ജോസഫ് കുട്ടി, അതില് സച്ചേട്ടൻ എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ ഒന്ന് പോർട്രേ ചെയ്ത് തന്നത്? ആദ്യം കാണുന്ന ആളെ ലൈഫ് ലോങ് മറക്കാത്ത വിധത്തിൽ സൗഹൃദം കൊണ്ടുനടക്കുന്ന ഒരാളാണ് സച്ചേട്ടൻ. കാണുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറാനുള്ള ഒരു കഴിവ് എന്തോ അദ്ദേഹത്തിനുണ്ട്. അറിയ മറിപ്പിക്കാത്തൊരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിന്റെ ജെനുവിനിറ്റിന്റെ പുറകെയാണ് ഞാൻ സഞ്ചരിച്ചത്, അദ്ദേഹത്തിന്റെ പുറകെയല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമയിൽ രാമലീല ആകുന്ന സമയത്ത് എനിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, ഒന്നുമില്ലെങ്കിലും നീങ്ങി പോര് എന്ന് പറഞ്ഞ് കൂടെ നിർത്തിയാണ് എന്നെ ആ സിനിമയിൽ. അടുത്ത സിനിമയിൽ നിനക്കൊരു വേഷം ഞാൻ വെക്കും. അടുത്ത സിനിമ എന്ന് പറയുന്നത് അയ്യപ്പനും കോശി എഴുത്തു തുടങ്ങുന്ന സമയത്ത് അട്ടപ്പാടിയിൽ ഒരു പോലീസുകാരൻ, ഒരു പോലീസ് ഓഫീസർ അറിയാലോ, അത് മധ്യത്തിലാണ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഒരു ക്രാഫ്റ്റ് എങ്ങനെ. അതിനുശേഷമാണ് അദ്ദേഹം അതിൽ നിന്ന് എഴുതി തുടങ്ങുന്നത്. അദ്ദേഹത്തോട് ഞാനൊരു കഥ പറഞ്ഞു, എൻ്റെ നാട് മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അങ്ങനെ ഞാനൊരു മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് കഥ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത് സിനിമയാക്കാവുന്ന സംഭവമാണ്, നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെടാ, എൻ്റെ ഈ ക്യാരക്ടറിനകത്ത്, ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനകത്ത് നമുക്കൊരു ഒരു ഒരു ബലം ഉണ്ടാവാൻ ഞാൻ ആ മുണ്ടൂർ ഒന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ മുണ്ടൂർ മാടൻ എന്ന് പറയലേക്ക് ഡൈവേഷൻ. ഞാൻ നമ്മൾ സച്ചേട്ടനെ എടുക്കാം, കാരണം വെച്ചാൽ എനിക്ക് സച്ചേട്ടൻ നാളെ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നും ഗുണമാവല്ലോ, ഇതൊരു മുണ്ടൂർകാരൻ ഞാൻ അങ്ങ് എടുക്കണ. നീ പറഞ്ഞ കഥയുടെ ഒരു എലമെന്റിന്റെ ഒരു സംഭവം നീ കുമ്മാട്ടി എന്ന് കേട്ടിട്ടുണ്ട്, തൃശ്ശൂർ കുമ്മാട്ടി അല്ല എന്ന് പറയുന്ന ആ ഡയലോഗിൽ ഞാൻ പറഞ്ഞ കഥയുടെ ഒരു എലമെന്റ് കിടക്കുന്നു. അപ്പൊ അത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹം, എനിക്കൊരു അഭിമാനം, കാരണം ഞാനത്, അപ്പൊ നിനക്കൊരു വേഷം ഞാൻ വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ സന്തോഷം, ഇതാണ് ഈ വേഷം. പക്ഷെ ആ വേഷം ഞാൻ ചെയ്തു, ത്രൂ ഔട്ട് അതിലും നിന്നു, വിജയമേനോന്റെ കൂടെ നിൽക്കുന്നുണ്ട്, പല സീക്വൻസിലുണ്ട്. പക്ഷെ ആ ഒരൊറ്റ സീൻ പൃഥ്വിരാജ് ഒരു പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ആ പടത്തിന്റെ ടേക്ക് ഓഫ് ആയിരുന്നു ആ സീൻ. ഇയാള് ഫോണിൽ നോക്കിയിട്ട് ഇയാൾ ആരാണ്, അവിടെ നിന്ന് അങ്ങോട്ടാണ് ബിജുമോനിന്റെ ക്യാരക്ടറുകൾ മാറുകയും അയാൾ അകത്തോട്ട് വിളിച്ചിരുത്തി സിനിമ. അത് ഞാൻ അറിയുന്നില്ല, സിനിമ വരുമ്പോൾ ഞാൻ ഇതൊരു ടേക്ക് ഓഫ് ആണെന്നൊന്നും എനിക്കല്ല, സച്ചേട്ടൻ എവിടെ എങ്ങനെ എഴുതുന്നു പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കോവിഡ് ആയി, പിന്നെ സിനിമകളില്ല, അപ്പൊ ഇത് OTT വന്നു, അപ്പോൾ ബാക്കിയുള്ളവർ മുഴുവൻ അങ്ങനെ കാണും. ഭയങ്കരമായിട്ടുള്ള ഒരിതാണ്. അപ്പൊ അങ്ങനെ അയ്യപ്പനും കോശി എന്ന് പറയുന്ന ഓരോ സിനിമ, ഞാൻ ആ സമയത്ത് അഞ്ചാം ബാതിര എന്ന സിനിമയിൽ അഭിനയിച്ചു, രണ്ട് സീൻ അഭിനയിച്ചിരുന്നു, അതിലും പോലീസ് ഓഫീസറായിരുന്നു. അതിനകത്തും അതും ഇതും കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഗുണമുണ്ടായി. പക്ഷെ ആ സച്ചേട്ടൻ എന്ന് പറയുന്ന ആളുടെ അടുത്ത സിനിമകളിൽ ഉടനീളം എന്ന് പറയുന്ന ഒരു സ്വപ്നമുണ്ടായിരുന്നു, എന്നെ കുറച്ച് കുറച്ചായിട്ട് നിന്നെ അടുത്തതിൽ കുറച്ചുകൂടെ പ്രൊമോഷൻ ഉണ്ട് കേട്ടോ എന്ന് തമാശയെങ്കിലും പറയുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഒരു ദിവസം ഇല്ലാതായത്. നമ്മുടെ എന്ന് പറയാം, പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യം, ഷാജു പാലക്കാടാണെന്ന് പറഞ്ഞല്ലോ, കാരണം ഈ മുണ്ടൂർ കുമ്മാട്ടി, അതായത് ഞാനും അതിലൊരു ഭാഗമായി പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ടീം അവിടെ മുണ്ടൂർ കുമ്മാട്ടി പൂരം, അത് ഷാജുബായാണ് അത് മെന്റർ ചെയ്യുന്നത്, ഗൈഡ് ചെയ്ത് പാലക്കാടുള്ള എല്ലാവരും ക്രൗഡ് പോകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് പോകും, പെർമിഷൻ എടുത്തിട്ട് ഷാജുബായ് ലീഡ് ചെയ്ത് കുമ്മാട്ടിയുടെ പല പല വെർഷൻസ് നമുക്ക് കാണിക്കുകയും അതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ അവിടുത്തെ പൂജ എനിക്ക് ഇഷ്ടപ്പെട്ട അമ്പലം ഏതാണ് അവിടെ പൂജ വയ്ക്കാൻ,
അപ്പൊ ആ ഷൂട്ട് ചെയ്യുന്ന ഓർമ്മയുണ്ടോ നമുക്ക്? അപ്പൊ നമ്മളാകെ നാലുപേരെ ഉള്ളു, ചേട്ടൻ മുറുക്കാനൊക്കെ എടുത്ത് തോർത്തൊക്കെ തലയൊക്കെ കൊണ്ടെടുത്ത എല്ലാവരെയും. അന്ന് സുദീപ് ഇളമണ്ണാണ് അതിന്റെ ക്യാമറ ചെയ്തത്, പക്ഷെ ശാന്തറായിരുന്നു അതിന്റെ പ്രിലിമിനറി. ശാന്തത്തായിരുന്നു. അപ്പൊ നമ്മൾ ഡ്രോണിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നാട്ടുകാരും ജനങ്ങളും എല്ലാം പരിചയമുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട്, പക്ഷെ ഷൂട്ട് ചെയ്യുന്ന ഒരു പറമ്പ് ഇതിൽ ആ ഷൂട്ട് ചെയ്യുന്ന മുഴുവൻ ഉണ്ട്. നമ്മൾ എൽഇഡിയുടെ ഒരു പ്രോബ്ലത്തിന്റെയാണ് അത് ഉപയോഗിക്കായിരുന്നു. അതുപോലെ തന്നെ അയ്യപ്പനും കോശിയിലും ഈ രാമലീലും ആണെങ്കിൽ രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് അത് ഷാജുബായിയുടെ സജഷൻസ് ആയിട്ട്. ഒന്ന്, എനിക്കതില് ധന്യല്ലേ കോൺസ്റ്റബിൾ ആയിട്ട് ധന്യ വന്ന് ഈ മൊബൈൽ നോക്കുന്ന അഫ്കോഴ്സ് അതിന്റെ ഒരു ടേക്ക് ഓഫ് ആണ്. ഈ രണ്ട് സാധനം പൃഥ്വിരാജ് പറയുമ്പോ അത് അങ്ങനെ മര്യാദയ്ക്ക് പറ എന്നൊരു സാധനം, താങ്ക് യു രണ്ട് സീക്വൻസ്. അതുപോലെ തന്നെ രാമലീലയില് കാക്കെ വെളിയിടാൻ പോകുന്ന ഷാജുബായിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇതിനകത്ത് വേറൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, ഇതിനകത്ത് ഈ ഫോൺ നോക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കൗണ്ടറുകൾ ഞാൻ പറഞ്ഞു. സച്ചേട്ടൻ ഭയങ്കര ശരിയാണ്, സച്ചേട്ടൻ പൃഥ്വി എല്ലാം ചിരിച്ചു. ചിരിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ച എന്തായാലും സ്കോർ ചെയ്യാനുള്ള സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അത് കൊള്ളാം, പക്ഷെ നമുക്ക് ഈ സിനിമയിൽ അത് വേണ്ട. എന്നുവെച്ചാൽ സച്ചേട്ടനൊരു ക്രാഫ്റ്റ് കിടപ്പ്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഫുൾ സിനിമയാണല്ലോ. അപ്പൊ അങ്ങനെ മാറിപ്പോയാണ് രാമലീല. പിന്നെ അവസരങ്ങളൊന്നും അതിനകത്തൊന്നും പറ്റില്ല, കാരണം രാഷ്ട്രീയവും ബഹളവും കാര്യങ്ങളും. ഈ സീക്വൻസ് വന്നപ്പോ ഞങ്ങൾ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു. അപ്പൊ അത് കുറച്ച് പറഞ്ഞ് ഡെവലപ്പായി ഈ മറ്റേ ബലിയുടെ സാധനങ്ങളൊക്കെ. പാർട്ടിയില്ലാത്ത സമയത്ത് വേറെ ഒന്നും ചെയ്യാനില്ല ഇയാൾക്ക്. അപ്പൊ ഓപ്പോസിറ്റ് പാർട്ടിക്കാരന്റെ ഈ രാമലീല എന്ന് പറയുമ്പോ അഫ്കോഴ്സ് അരുൺഗോപി, അരുൺഗോപിയുടെ കൂടെ 21-ാം നൂറ്റാണ്ടും പ്രണവ് ലാലേട്ടന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. പ്രണവിന്റെ കൂടെ അഭിനയിച്ചപ്പം അതിലൊരു ഭയങ്കര രസമുള്ള ഫുൾ റോവൻ പ്രണവ്, അത് വേറൊരു എല്ലാരും പറയുന്ന പോലെ തന്നെ ആയിരിക്കാം. അപ്പൊ നമ്മളൊരു പ്രാവശ്യം അത് എനിക്ക് എൻ്റെ ഒരു അനുഭവം, ടോമിച്ച മുളകുപാട് എൻ്റെ പ്രൊഡ്യൂസർ, അദ്ദേഹത്തോട് കുറച്ച് പൈസയുടെ ആവശ്യം വന്ന് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാം കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടി അവിടെ പാർട്ടി ഹോട്ടലിലോ ഡിന്നറൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ടായി. ഞാൻ മനോജ് കെ ജയൻ, പ്രണവ്, നബി, അഭിറാം വേറും, ഞങ്ങളെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു. അപ്പൊ നല്ല രസമാണ് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും. അപ്പൊ പൈസയുടെ എന്തോ ആവശ്യം വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു കെട്ട് നോട്ടെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അദ്ദേഹം അതിൽ നിന്നും ഒരു നോട്ടാണ് എടുത്തത്, 2500 എന്താണ് നോട്ട് എടുത്തിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് ഇതേ ആവശ്യമുള്ളൂ, ബാക്കിയുള്ളത് ആവശ്യമില്ല. ആ പൈസയാണത്. അപ്പൊ പോയിട്ട് നമ്മൾ ഇത് നമ്മൾ കഴിച്ചതിന് ശേഷം, അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലാലേട്ടന്റെ മകനാണ് അല്ലേ. അപ്പൊ നമ്മൾ ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ് ബില്ല് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ കൊടുത്തോട്ടെ ഇഷ്ടം ഒന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ രീതി നമ്മൾ ചെയ്യുമ്പോൾ ഈക്വൽ ഷെയർ ആണ് അദ്ദേഹം പറയുന്നത്. അതാണ് സൗഹൃദം എന്ന് പറയുന്നത്, ക്യാരക്ടർ അതാണ്. ഞാനത് അത്ഭുതപ്പെട്ടു, കാരണം നമ്മൾ പറയില്ലേ ഞാൻ കൊടുത്തോളാം കേട്ടെ അല്ലെങ്കിൽ നീ കൊടുത്തോളാം, അങ്ങനെ പറയില്ല. ഒരാളെ ഏറ്റെടുക്കുകയും ഒരാളുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹം അറിഞ്ഞ ഓക്കെ അദ്ദേഹത്തിന്റെ ഷെയർ. അപ്പൊ നമ്മള് ഒന്നുമില്ല, ഇംപ്രസ് ചെയ്യാൻ ഓപ്പണായിട്ടാ പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കാണുമ്പോൾ പുതിയ ഒരാളായിട്ട് ആദ്യം പരിചയപ്പെടുന്ന പോലെ എന്നും സൈലന്റ് ആണ്, നമ്മൾ പുതിയ ഒരാളെ പരിചയപ്പെടുന്ന ചേട്ടാ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് രാവിലെ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങും. അപ്പൊ ഞാൻ ഒരു ഒന്നും അദ്ദേഹത്തിന് വേണ്ട. അവളെയും അറിയാം, അതുപോലെ ഞാൻ അദ്ദേഹത്തിന് മുമ്പ് കാണിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തപ്പോ ചിരിച്ചോണ്ടിരിക്കും. ലാലേട്ടനും അതേപോലെയുള്ള ഒരു ഷൈ പോലെയല്ലേ നമ്മൾ പറയുമ്പോ പുള്ളി ചെയ്ത് കയറും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സഹദേവന്റെ ഫ്രണ്ട്, നിങ്ങൾ ഒരുമിച്ചുള്ള കുറച്ചുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ രണ്ടുപേരുടെ സൗണ്ടും അത് രസമായിരിക്കും സെറ്റിൽ കാണാൻ. ഞാൻ സൈലന്റ് ആവുകയല്ല, മാത്രല്ല എനിക്ക് പേടിയാണ്, കാരണം വെച്ചാൽ ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു ശബ്ദത്തിന്റെ സിനിമയിലായിട്ട് കൊണ്ട് നമുക്ക് ഉള്ള വേഷം പോകുന്നുള്ള പേടിയെന്നാണ്. പിന്നെ മമ്പഴക്കാലത്തിൽ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനിയനായിട്ടായിരുന്നു, അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ സിനിമ പടം തുടങ്ങുന്നതിന് തൊട്ട് ടീഷായത് എനിക്ക് വേണ്ടി എഴുതിയ സീനുകളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എഴുതി. ഏതുമാണ് എനിക്കറിയില്ല. അപ്പൊ ഞാൻ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് കാത്തിരുന്ന, അപ്പൊ ഞാന് അനിയെന്നുള്ള പേരിൽ ഞങ്ങളുടെ സിമിലാരിറ്റി വെച്ചുകൊണ്ട് അദ്ദേഹം ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ പറയുന്നത് അനിയനാണെന്ന് പറയുന്നത് അതൊക്കെ പുള്ളി എന്നെ കേൾപ്പിച്ചത്. അപ്പൊ ഭയങ്കര അത്ഭുതവും എനിക്ക് എക്സൈറ്റ്മെന്റും, കാരണം എനിക്കൊന്നും ചെയ്യാനില്ല, അങ്ങ് കൂടെ അങ്ങ് അഭിനയിച്ചു അനിയനായിട്ടങ്ങ് പോകുകയാണ്. പക്ഷേ
ഷൂട്ടിംഗ് രണ്ടു ദിവസം തലേ ദിവസം ഞാൻ പാക്ക് ചെയ്ത് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇങ്ങനെ പറയാം ഒരു രണ്ടു ദിവസം കഴിയും എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴേ എനിക്കും ഡൗട്ട് അടിച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇല്ലെന്ന് പറഞ്ഞു. ജീവിതത്തിലെ ഏറ്റവും വലിയ സിനിമയിലെ നഷ്ടം എന്ന് പറയുന്ന ഒരു ദിവസം അതായിരുന്നു. ഓഫ് കോഴ്സ് ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള നമ്മൾ ഇത് അറിയപ്പെടുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ മാനറിസംസും മാക്സിമം നമുക്ക് ഒഴിവാക്കി ചെയ്യേണ്ട, അല്ലെങ്കിൽ സൗണ്ടിൽ തന്നെ മോഡുലേഷൻസിൽ ഈ പറഞ്ഞ ഡബ്ബിംഗ് സ്റ്റുഡിയോയിലൊക്കെ ഒത്തിരി അതൊരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്യാം. ആ ചലഞ്ചാണ്, കാരണം വെച്ചാൽ ഉറപ്പായിട്ടും അത് വരാതെ നമ്മൾ നോക്കുക. എന്നാലും വരും, എന്നാലും ഇപ്പം ഞാൻ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് വരുന്നില്ലല്ലോ എന്നുള്ള തോന്നലിലേക്ക് ഞാൻ ഇപ്പോൾ വന്നു തുടങ്ങി. എനിക്ക് അതാണ് എബിക്കയുടെ കാര്യം പറഞ്ഞു പറഞ്ഞത്, വൃദ്ധമാരെ സൂക്ഷിക്കുക. അതിൽ എബിക്കയിലെ ഒരു സീനിൽ അല്ലേ, അതെ, അബി മിമിക്രി ആർട്ടിസ്റ്റ് ഏറ്റവും വലിയ ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന് ഞാനാണ് ഡബ് ചെയ്തത്. ആ പടത്തിലെ മെയിൻ ക്യാരക്ടർ മോഹൻലാലിനെ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു മിമിക്രി ആർട്ടിസ്റ്റ്. അങ്ങനെ ഞാൻ വോയിസ് ഡബ് ചെയ്തതായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ ശേഷം മിമിക്സ് ആക്ഷൻ മേഡലിൽ പിന്നെ എന്റെ മിമിക്രിയിലേക്കുള്ള വോയിസ് ഡബിങ്ങും കാര്യങ്ങളായി. പലപ്പോഴും ലീഡ് റോൾ ചെയ്തവർ പെട്ടെന്ന് വീണ്ടും കുറച്ച് നാൾ ചിലപ്പം പല കാരണങ്ങൾ കൊണ്ടും വർക്ക് കുറയും. അല്ല, ആക്ച്വലി നമ്മൾ അങ്ങനെ നിന്നാലേ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 29 വർഷം എന്ന് പറയുന്നത് നിൽക്കാൻ പറ്റുന്ന അങ്ങനെ ഉണ്ട്. നമ്മള് ഒരിക്കലും ഞാൻ സെലക്റ്റീവായി എന്ന് പറയുന്നത് അങ്ങനെയില്ല. ഞാൻ സെലക്റ്റീവ് ആവുന്നു ഇനി മുതൽ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളെ സെലക്ട് ചെയ്യുന്നത് വേറെ ആരൊക്കെയാണ്, ഒരിക്കലും നമ്മൾ സെലക്ട് ചെയ്യരുത്. 25 സിനിമകൾ കഴിയേണ്ട സീരിയലിലേക്ക് പോകും. സീരിയലെല്ലാം ഹിറ്റായിരുന്നു, തുടക്കം തൊട്ടുള്ള ഹിറ്റാണ്. അപ്പൊ സീരിയലിൽ വൻ സ്വീകാര്യതയാണ്. സീരിയലിനെ പറ്റി പറയുമ്പോൾ അതെന്തായാലും സ്നേഹ സമ്മാനം, ലൈഫിലെ ഏറ്റവും വലിയ സ്നേഹ സമ്മാനം കിട്ടിയ സീരിയൽ അന്ന് എനിക്ക് സൂര്യേട്ടയിൽ 2012 സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജയറാമേട്ടൻ ആദ്യമായി ജയറാമേട്ടനായിട്ട് തന്നെ സൂര്യേട്ടയിലാണ് സീരിയൽ ക്ലൈമാക്സിൽ വരുന്നത്. അങ്ങനെ ജയറാമേട്ടൻ എല്ലാം കഴിക്കുകയും ഞാൻ മൂന്ന് സിസ്റ്റേഴ്സ് ബിന്ദു പഠിക്കട്ടെ അങ്ങനെ ഇതായിരുന്നു. അപ്പൊ ഈ സേനസാരം തുളസിദാസ് രണ്ടുപേരും വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന ഡയറക്ടറാണ്. അതുകൊണ്ട് അതിന്റെ റീച്ച് കൂടെ ഉണ്ടായിരുന്നു. 13 എപ്പിസോഡായിരുന്നു. പക്ഷെ അത് ഭയങ്കര കരിയറിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അവിടുന്നാണ് ചാന്ദിനി ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ചേഞ്ച്. ഞാൻ ഇവിടെ കേട്ടു ചീട്ട് കളിച്ചും സ്നാക്സ് വാങ്ങിച്ചു കൊടുത്തുമാണ് പ്രണയം വളർന്നിട്ടുള്ള. അതെന്താണ് അങ്ങനെ ഒരു ചീട്ട് കളിച്ച് ഇടയിലാണ് സ്നാക്സ് കഴിക്കുന്നത്. അപ്പൊ ചീട്ട് കളിയുടെ സ്നാക്സിന്റെ ഇടയിൽ നമ്മൾ റൗണ്ട് ചെയ്തിരിക്കുന്ന സീരിയൽ ലൊക്കേഷനിലാണ്, കോരപ്പന്ത് ഞങ്ങള് സിനിമയുടെ. അപ്പൊ ഞങ്ങൾക്ക് സൈലൻസ് ആണ്, കാടാണ്, അവിടെ പാവരിച്ചുകൊണ്ടാണ് ചീട്ട് കളി. അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ സ്നാക്സും കാര്യങ്ങളും മേടിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ എന്തോ സൗഹൃദമാണ്, പക്ഷെ എന്നാൽ എന്തോ ഒരു ഇഷ്ടവും കൂടെ അതിനകത്ത് അങ്ങ് വളർന്നു ഞാൻ വാങ്ങിയിട്ട് വരും. കാരണം സ്നാക്സിന് ചെലവില്ലല്ലോ, കാരണം അന്ന് ഈ പറയുന്ന 50 പൈസ കടി കിട്ടുന്നത് വേറെ ഒന്നുമില്ല, പപ്സ് വാങ്ങാനുള്ള പൈസ ഇല്ല. ചാന്ദിനിയുടെ വണ്ടി ബ്ലോക്ക് ചെയ്ത് റോഡിൽ ഷൂട്ട് നടത്തിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അല്ല, അത് ബ്ലോക്കല്ല, ഞങ്ങൾ തമ്മിൽ ഇത് ഫോൺ ചെയ്ത് സംസാരിക്കും. കണ്ടിന്യൂസ് ഒരേ നമ്പർ ഔട്ട് ഗോയിങ് കോള് പിടിച്ചപ്പോ, വീട്ടിൽ പിടിച്ചു കഴിഞ്ഞ് പ്രശ്നമായി, എന്നോട് സംസാരിക്കുന്നു, നമുക്ക് ബുദ്ധിമുട്ട്, അങ്ങനെ അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ അമ്മയും. അപ്പൊ അങ്ങനെ ആയി പ്രശ്നമായി കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ഫോൺ ചെയ്യാതിരിക്കുന്നു, ഒരു കണക്ഷനും ഒന്നുമില്ലാത്ത സമയത്ത് ഇവളുകളുടെ അച്ഛനും അമ്മയും കൂടെ അവിടെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് അപ്പൊ അവൾക്ക് എന്നെ കാണാൻ എന്നെ വിളിക്കാൻ ഒരു സൗകര്യമില്ല. അന്ന് ഫോണും എൻ്റെ ഫോണും ഇല്ല. ഫോൺ അവളുടെ ഫോണെല്ലാം മേടിച്ചു ഈ സമയത്ത് ഒരു എറണാകുളത്തൊരു നെട്ടൂര് ഭാഗത്ത് ഞാൻ റോട്ടിൽ ഷൂട്ട് ചെയ്യുന്നു. ഞാൻ വിനയിക്കുന്ന നായകനായിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. റോട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി ബ്ലോക്ക്, വണ്ടി ബ്ലോക്ക് ആയത് ഞാൻ അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പില് വണ്ടിയിൽ ഇവളും നമ്മുടെ അച്ഛനും അമ്മയിരിക്കും. അപ്പൊ അവര് രണ്ടുപേരും അവളെ നോക്കുന്നുണ്ട്, അല്ല അവളെ അവര് നോക്കുന്നു ഇവളെ, അവള് അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഇവളെ അങ്ങോട്ട് ദൂരത്തേക്ക് നോക്കിയിരിക്കുന്നു, കാരണം വെച്ചാൽ എന്നെ നോക്കി കഴിഞ്ഞാൽ കുഴപ്പമാവും. ഞാൻ ഈ കാറ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണുന്നില്ല ഈ കാറ് കഴിഞ്ഞ് ഈ കാർ എടുത്ത് അവര് പോയി. പക്ഷെ അവള് പിന്നീടാ പറയുന്നത് എന്റെ മുമ്പിൽ ഞാൻ നോക്കി ഇപ്പൊ ഷൂട്ടിംഗ് നടക്കുന്നു. വിവാഹം എന്ന് പറയുന്ന നടന്നിപ്പോ ഞങ്ങള് ഇനി 24-ാമത്തെ വയസ്സിൽ, അവക്ക് 21 എന്തോ ആ സമയത്ത്. അപ്പൊ നമ്മൾ ആ സമയത്ത് കല്യാണത്തെ കുറിച്ച് ആധികാരികമായി ചിന്തിക്കാനുള്ള
ഇതോ അതിനുള്ള സാമ്പത്തിക ശേഷി ഒന്നുമില്ല. ഒരു പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുമ്പോ ഒരു സാമ്പത്തിക അടിത്തറ വേണമെന്ന് പുതിയ ജനറേഷനിൽ എല്ലാവരും മനസ്സിലാക്കണം. സ്ത്രീ തന്നെയാണ് ധനം എന്നൊക്കെ പറയും. ആ പിന്നെ സൗന്ദര്യം, രണ്ട് കാര്യങ്ങളാണല്ലോ നമുക്ക് അതിനകത്തുള്ളത്. പിന്നെ മനസ്സിലിഷ്ടം. അന്ന് എനിക്ക് തോന്നുന്നു ഒരു 50,000 രൂപയൊക്കെ ലാസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് പറയുന്നത്. അപ്പൊ അത് അല്ലാതെ വേറെ ഒന്നുമില്ല. അച്ഛനും അമ്മയും അവരെ നോക്കുന്നത് ഞാനാണ് ഈ പറയുന്നുണ്ട് എന്റെ കയ്യിലായിട്ട്. അപ്പൊ ഈ പറയുന്ന ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യം നോക്കുന്നില്ല. കാരണം വരുമാനം വരുന്നുണ്ട്, കിട്ടുന്ന പൈസ നമ്മള് യാത്രകളും കാര്യങ്ങളും അന്ന് അടിച്ചുപൊളിയല്ല. അപ്പൊ നമ്മൾ വരുന്ന സമയത്ത് എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് അന്ന് ആ സമയത്ത് അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വിഷയം. പക്ഷെ അത് നോക്കുന്നില്ല, അന്ന് നോക്കുന്നില്ല. നമ്മൾ സാമ്പത്തിക ഭദ്രത എന്നുള്ള വിഷയം നോക്കുന്നില്ല. അതൊരു പാർട്ടി കഴിഞ്ഞ് ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുത്താൽ തീരാവുന്ന പൈസയല്ല. പക്ഷെ നമ്മൾ അവിടുന്ന് ഉറുമ്പ് കൂട്ടുന്നത് പോലെ. പക്ഷെ പുള്ളിക്കാരത്ത് കല്യാണം കഴിഞ്ഞ് അഭിനയം നിർത്തി ചെയ്തു ആയ ബാലൻസ് വർക്കുകളും ചെയ്യാറുണ്ട്. അപ്പൊ അവിടെന്നുള്ള ഒരു വരുമാനമോ വരവോ കാര്യങ്ങളോ അവളുടെ ഭാഗത്ത് ആദ്യം തന്നെ പറഞ്ഞു. അപ്പൊ അവൾ എന്നെ പ്രതീക്ഷിച്ചാണ് ഞാൻ പറയുന്നത് എന്നെ ഇനി ഉള്ള കാലം നോക്കുമല്ലോ ഈ പറയുന്നത് എനിക്ക് എന്റെ ഡാൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. എല്ലാം ഷാജി ചേട്ടന്റെ എല്ലാം ഉണ്ടാവും. ഷാജി ചേട്ടന്റെ അങ്ങനെ ഒരു പരിപാടി ഒരു വ്യക്തമായ ധാരണ ഒന്നുമില്ല. പക്ഷെ നമ്മൾ എന്തോ അവിടുന്ന് ജോലി ചെയ്യാനുള്ള ഒരു കുടുംബത്തെ നോക്കാനുള്ള ഒരു ഭാര്യ വീട്ടിലുണ്ടെന്നുള്ള ഇതുവരെ അച്ഛനും അമ്മയും നോക്കിയിട്ട് വരെ പിള്ളേർ കളിച്ച് നടന്ന് അതല്ല ലൈഫ് എന്നൊക്കെ ഉള്ള തിരിച്ചറിവാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ഓടുകയാണ് ആൽബങ്ങളോ അതും ഇതും കാര്യങ്ങളോ നമുക്ക് നിൽക്കാൻ സമയമില്ല. അത് നേരത്തെ പറഞ്ഞൊഴിവാക്കാം. നായക വേഷം ചെയ്ത് പിന്നീട് കുഞ്ഞു കുഞ്ഞു റോളുകളിലേക്കും ക്യാരക്ടർ റോളുകളിലേക്കും നമ്മളെങ്ങനെ മാറുന്നു പറയുമ്പോൾ പ്രാരാബ്ദങ്ങൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം ആവും. അത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ആ ഒരു സപ്പോർട്ട് ഒരു വലിയ ഘടകമാണ്. നമ്മൾ ഒറ്റയ്ക്കൊന്നും അല്ല നേടുന്നത്. നമ്മൾ നേടുന്ന ഒറ്റയ്ക്കല്ല. അവിടുന്ന് നന്ദന, നീലാഞ്ജന, അവര് മക്കളുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടി അച്ഛനെ ടിക്ടോക്കിൽ യൂസ് ചെയ്ത രണ്ട് മക്കളാണ്. ടിക്ടോക്ക് ഷാജുമായി കൊറോണയ്ക്ക് ശേഷം ഈ പറയുന്ന 250 പടം അഭിനയിച്ച എന്നോട് ടിക്ടോക്കിൽ നന്നായിരുന്നു കേട്ടോ പറയുന്നത്. അല്ല അയ്യോ ടിക്ടോക്ക് പൊളിച്ചു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേത് രാജുവിന്റെ മകളായിട്ട് ഞാൻ ഞങ്ങൾക്ക് കുറച്ച് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് ഞങ്ങള് ആ രീതിയിൽ സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പം എനിക്കൊന്നും മോണാക്ടിന് നിങ്ങളുടെ മിക്കപ്പോഴും നിങ്ങളുടെ ന്യൂസാണ്. നിങ്ങൾ യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്. ഇത്തിരി ഡള്ളായി കഴിഞ്ഞാൽ പാലക്കാട് പോയെങ്കിലും റൂമെടുത്ത് താമസിച്ചോടും ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് നമ്മുടെ ലൈഫില് ഏതെങ്കിലും നിമിഷങ്ങൾ നമ്മൾ ചിലപ്പോ ഒരു മുഷിപ്പോ ഒരു 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 ബോറടിയോ ഒക്കെ ലൈഫിനോട് തോന്നാം. ചില സമയത്ത് എന്ത് ചെയ്യാന്ന് പോയിട്ട് ഇരുന്നു ഭക്ഷണം കഴിച്ചിരിക്കുന്നു അവസ്ഥയിൽ വരുമ്പോ നമ്മള് വെറുതെ ചിന്തിക്കുക. ഒരു ഫ്രഷ്നെസ്സാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ ഇപ്പോൾ ഒരു റൂം എടുത്ത് ഒരു ദിവസം താമസിച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ തിരിച്ചു വരുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാരായിരുന്നു. ഫ്രഷ്നെസ് അങ്ങനെയുണ്ട്. ഞാൻ എപ്പോഴും വൈകുന്നേരങ്ങളിൽ നമുക്കൊരു യാത്ര പോയാലെന്ന് പറയും. പക്ഷെ വൈഫ് പറയും ക്ലാസ് എടുത്ത് ഭയങ്കര മൊത്തത്തിൽ പ്രശ്നം ഇതാണ് ഒരു യാത്ര പോലെ വെച്ചാൽ 11 മണിക്ക് യാത്ര പോകും. നൈറ്റ് ഇട്ടോണ്ടായിരിക്കും വണ്ടിയിൽ നിന്ന് ആരെങ്കിലും വഴിയിൽ പോലീസ് പിടിച്ച് ഇറക്കി കഴിഞ്ഞാൽ ലുങ്കി നൈറ്റ് ഇട്ടോണ്ട് രണ്ടുപേരും വണ്ടിക്കകത്തുണ്ടാവും. പക്ഷെ നമ്മള് പോയിട്ട് ആ തട്ടുകടയിൽ വഴിയിൽ നിർത്തി കഴിഞ്ഞാൽ സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ അടുത്തും ബാക്കിയുള്ള ഭക്ഷണ കേന്ദ്രങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ സ്വീകരണം. വണ്ടിയിൽ നിർത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഗ്ലാസ് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ട് കൈ നമുക്ക് അവിടെ തന്നെ ചെയ്ത് കയത് കൊണ്ട്. പക്ഷെ അത് ആ കഴിക്കുന്ന ദോശയൊന്നും കഴിച്ച് ഞങ്ങൾ കൈവാഷ് ഒരു ചായ ഒഴിച്ച് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനമാണ്. അത് വലുതാണ് എല്ലാ ഫാമിലിയിലും അത്രയേ ഉള്ളൂ. ഈ അടുത്ത കാലത്ത് ഇച്ചിരി വൈറലായ ഒരു ഇതാണ് ഷാജുബായിയുടെ ഫയർ ഡാൻസ്. സിനിമ എനിക്ക് ഒന്നും ഉദ്ദേശിച്ച രീതിയിൽ അത്ര സക്സസ്ഫുൾ ആയില്ലെങ്കിലും ആ ഒരു പോർഷൻ ആ ടീസർ അതിന്റെ ഒരു ഒരു അനുഭവം എന്താണ് ടീസർ അത് എനിക്ക് പടത്തേക്കാൾ ഹിറ്റ് ചെയ്ത ടീസർ. ഫയർ ഡാൻസ് എന്ന് പറഞ്ഞ ഒരു വിഷയം ചെറുതായിട്ടൊരു വിഷയം വന്ന് ഞങ്ങളത് നന്നായിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റിയത് രസമുണ്ടായിരുന്നു. ആ പടത്തിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ അതായത്
പിന്നെ നമ്മള് അങ്ങനെ സിക്സ് പാക്ക് ഒന്നും അല്ലാത്തതുകൊണ്ട് ആ ഫാഡേഴ്സ് ഏറ്റവും കൂടുതൽ സൈസിൽ ശ്രദ്ധിക്കുന്ന എന്റെ. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ എങ്ങനെ നോക്കിയാലും ഫ്രെയിം നോക്കി എന്നെ കാണാം, അർജുനാണെങ്കിൽ മരുന്ന് മറ്റേ പയ്യനും മരുന്ന്. പക്ഷെ ആ പടത്തിൽ അത് രസമായിരുന്നു. ആ പടം ഓടിയിരുന്നെങ്കിൽ അതൊരു ക്യാരക്ടറിനും എനിക്കൊക്കെ വലിയ ഗുണം ചെയ്ത. ഞാൻ ചോദിക്കും അവസരങ്ങൾ വിളിച്ചിട്ട് എനിക്കൊരു വേഷം തന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയും ഞാൻ. അപ്പോ അടുത്തത് നമുക്ക് നോക്കാം, ഈ സിനിമയിലില്ല എന്ന് പറയുന്ന ഒരു സമാധാനമാക്കാണ്. അടുത്തതോ അതിന്റെ അടുത്തോ പ്രതീക്ഷയാണ് നമ്മുടെയൊക്കെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സംവിധായകൻ ഒരു സിനിമ എടുത്ത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഒരു സിനിമ സക്സസ് ആവേണ്ട അദ്ദേഹത്തിന്റെ പ്രതീക്ഷയാണ്, ഉണ്ടോ ഇല്ലയോ എന്ന്. അതേ അവസ്ഥയിലാണ് ഓരോ നടനും. അവൻ ഉണ്ടാക്കി വെച്ച എത്രയോ കൊല്ലത്തെ കഷ്ടപ്പാടിനെയും പരിശ്രമത്തിനെയും പറയണം. അവൻ വിളിക്കുന്ന ഒരു ചാൻസ് ചോദിക്കുന്നത് അവന് ശല്യമായി മാറാനില്ല, അവന്റെ ജീവിതമാണ്. ബോബൻ ശ്യാമുവിന്റെ സിനിമ വന്നു, ബോബൻ ആക്ഷൻ എനിക്കറിയാം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ സീരിയൽ സജീവമായി, പിന്നീടാണ് സിനിമയിലുണ്ട്. ബോബൻ ആയിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ്? ബോബന്റെ ഒരുപാട് പടങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പരിഗണിക്കുന്നു എന്ന് നമുക്ക് തോന്നും എല്ലായ്പ്പോഴും, മനസ്സിലായി? അദ്ദേഹം പരിഗണിക്കേണ്ട സമയത്ത് നമ്മൾ പരിഗണിക്കുകയും ചെയ്യും. അതാണ് നല്ല സൗഹൃദങ്ങൾ. അവിടെ അദ്ദേഹത്തിന് വേണ്ടി എപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമ ഇല്ലാതാകുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും, കാരണം അദ്ദേഹത്തിന്റെ സിനിമ വരാത്ത നല്ല കഴിവുള്ള ഡയറക്ടർ എന്ന് നമ്മളെപ്പോഴും. ഞാൻ ജനപ്രിയനിലുണ്ടായിരുന്നു ഒരു സീനിൽ. അപ്പോൾ നമ്മളെ എനിക്കറിയാം, ഞാൻ ഒരു വിഷയത്തിനകത്ത് വന്ന പുള്ളി നമ്മളെ അങ്ങ് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് നന്നായിരിക്കും, നമ്മളങ്ങ് ഭയങ്കര എൻകറേജ്. അതിനുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സംവിധായകൻ എന്നുള്ളത് മറന്ന ഒരു സൗഹൃദമാണ് അദ്ദേഹം സിനിമയിൽ. വ്യക്തിയെ കൺസിഡർ ചെയ്ത് സൗഹൃദമാണ്. ഷട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോഴാണ് ബോബൻ ശ്യാമൻ ഒരു സംവിധായകനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുവരെ നമ്മൾ ഫ്രണ്ടാണ്, എന്തും പറഞ്ഞ് ചിരിക്കുകയും വർത്തമാനം പറയും. ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഷാജുബായിയുടെ ഒരു സ്പേസ് 29 കൊല്ലം കൊണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. ക്യാരക്ടേഴ്സിന് ഇപ്പം നമ്മളൊരു ഒരു കാലഘട്ടം നമ്മളൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന ഒരു ഇപ്പം ശങ്കരാചേട്ടൻ ഒടുവിൽ ഇങ്ങനെ ഇപ്പം ഓപ്ഷൻസ് കൂടിയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഇപ്പം ഷാജുബായിയുടെ ക്യാരക്ടർ വേറെ ആൾക്കാർക്ക് ചെയ്യാം, വേറൊരു അയാൾ വിളിച്ചു, അങ്ങനെ ഒരു ഓപ്ഷൻസിന് ലൈക് ഫിലിം അതിൽ കുറച്ചും കൂടെ ലിബേർട്ടി വന്നിട്ടായി തോന്നുന്നു. ഓപ്ഷൻസ് ഉണ്ട്, അതല്ലെങ്കിൽ ഓപ്ഷൻസ് വരുന്നത് എവിടെയാണ്? ഒന്ന് സാമ്പത്തികം, സാമ്പത്തികമാണ്. അപ്പൊ ഇയാളെ വിളിച്ചു, ഇപ്പൊ സാമ്പത്തികമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് എന്നെ അതിനകത്ത് കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കില്ല. അതിനു മുകളിലുള്ള ആളെ ശ്രമിച്ചിട്ട് അതല്ല എങ്കിൽ അടുത്ത ആൾ ഇനി അല്ലെങ്കിൽ അയാളുടെ സ്വഭാവം അയാളെ ജാഡ കാണിച്ചു, അയാൾ കഴിഞ്ഞ സെറ്റിൽ പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെ ഒരാളുടെ മൊത്തത്തിലുള്ള ഒരു ഇമേജും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ഒത്തുവന്ന് ഒരുപാട് പേരുടെ സജഷൻസിൽ നമ്മൾ സക്സസ് ആയാൽ മാത്രമേ, ഒരുപാട് ടെസ്റ്റ് ഉണ്ട് ഇപ്പൊ സിനിമയിൽ ഒരു വേഷത്തിന്. അതിനകത്തിരിക്കുന്ന പെട്ടെന്നിരിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസറിന്റെ അളിയൻ എന്ന് പറയുന്നത് ആ എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അവിടെ കട്ടായി. ആർക്ക് സ്വാധീനമുള്ളവർക്കും പറയാം, എല്ലാവരും മനസ്സ് സമ്മതിച്ചിട്ട് വേണം ഒരു നല്ല ക്യാരക്ടർ. ചെറിയ വേഷങ്ങൾ അപ്പൊ എന്ത് നല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞ് എനിക്ക് പേടിയാണ്. ഷാജു ഉക്രം ക്യാരക്ടറായിട്ടോ എന്ന് പറഞ്ഞ് പേടിയാണ്. കാരണം ഈ നല്ല ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് ഷാജു എന്ന് ശരിയാവും ഒരാൾ പറഞ്ഞാൽ ഒന്ന് റീതിങ്ക് ചെയ്യാൻ അത് മതി. ഞാൻ പറഞ്ഞ വേഷം നല്ലതാണെങ്കിൽ പറയണ്ട, എന്നോട് പറഞ്ഞ് അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ സിനിമ തുടങ്ങുമ്പോ ഞാൻ അഭിനയിച്ച് തരാം, അഭിനയിച്ച് കാണിച്ച് അതൊന്ന് ഹൈഡ് ചെയ്ത് പറയണേ. കാരണം ഇത് പറയുന്ന സമയത്ത് അത് ഷാജു ചെയ്ത് ശരിയാവാൻ വേണ്ടി, അത് പാരാന്നുള്ളതല്ല, അങ്ങനെ ഒരു അഭിപ്രായം വെറുതെ വന്നാൽ പോലും ഒരു സംവിധായകന്റെ മനസ്സിന് ശരിയാണെന്ന് പിന്നെ ഒരു കാര്യം ചെയ്ത് വേറെ എന്ന് ചിന്തിക്കും. നല്ല വേഷമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഒരു ഭയമാണ്. നമ്മുടെ സക്സസിൽ നമ്മള് അത് തൊട്ട് മുമ്പുള്ള സിനിമയിൽ നമ്മൾ സക്സസ് ആയി വിജയിച്ചാൽ ചിലർ പറയുന്നൊരു വാക്കാണ്, എല്ലാ സംവിധായകരും പറയുന്നൊരു വാക്കാണ്, ഷാജുവിന് പറ്റിയൊരു വേഷം ഇല്ല അതിനകത്ത്. അങ്ങനെ ഇല്ല, നമ്മളുടെ സമയം നല്ലതാണെങ്കിൽ ഷാജുവിന് പറ്റിയ വേഷമാക്കി മാറ്റും. ജഗതിച്ചന്റെ കൂടെ അതിലാണ് ശരിക്കും മറ്റേ ഭയങ്കരമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. ഈ മധുര അടുന്ന മധുര അയ്യോ ഇനി പഠിപ്പിച്ചു കൊടുക്കണോ എന്നൊക്കെ പറയുന്ന ജഗതി ചേട്ടനെ ലൈക്ക് ഓഫ്കോഴ്സ് ആ ഒരു അനുഭവം ഉണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് ബാക്കി ഒരു 5-6 പടങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ മകനായിട്ട് അഭിനയിച്ചു. കുറേ സിനിമകളുണ്ട്, നിസാർക്കയുടെ പടങ്ങളിലൊക്കെ പലതിലും ഞാൻ മകനായിട്ട് അഭിനയിച്ചു. അതല്ല പക്ഷെ ആണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട് കോമ്പിനേഷൻ. അദ്ദേഹത്തിന്റെ ഹ്യൂമർ കണ്ട് അത്ഭുതത്തോടെ നിൽക്കണം, പക്ഷെ ടൈമിങ് എപ്പോഴാണ് മാറുക നമുക്ക് പറയാൻ പറ്റും. അതായത് വേറെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞത് ഞാൻ പിടിച്ചിട്ട് എന്നെ പിടിച്ചിട്ട് എന്നെ ഇടിക്കും ഇടിക്കുന്നതാണ് എഴുതി വെച്ചിരിക്കുന്നത്.
അപ്പൊ പുള്ളി ഇടിക്കുന്ന എഴുതി വെച്ചാൽ പുള്ളി ഇടിക്കാതെ എഴുതി. അപ്പൊ ഡയറക്ടർ അവിടെ നിന്ന് അല്ല കൊണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ടേക്കില്ല, ഞാൻ കൊള്ളിക്കില്ല എന്ന് പറഞ്ഞു. കൊള്ളിച്ചിട്ട് പറഞ്ഞു എനിക്കേ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കടിയാണെന്ന്. അത് ആ ആക്ഷൻ കാണിച്ചാലേ പറയാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞിട്ടിരിക്കണം, അതിനൊക്കെ മുണ്ടഴിഞ്ഞു പോകും. അതൊക്കെ പുള്ളി എടുത്തു കൊടുക്കുന്ന ഇവന് മറ്റേ അസുഖമുണ്ട്, സോമ ആംബുലൻസ് എന്നൊക്കെ പറയുന്നല്ലേ. എന്റെ അമ്മ പറയുന്നുണ്ട്, മോനെ ഞാൻ നീ കുറച്ചു നേരം നിൽക്കണേ അപ്പം മുട്ടക്കറി ഉണ്ടാക്കുന്നത്, അയ്യോ നീ അതും കൂടെ അതൊക്കെ പഠിപ്പിക്കണോ. ജഗതിച്ചേട്ടൻ ആ ആർട്ടിസ്റ്റ് ദരിദ്ര കർഷകനായിട്ട് ജോലിപ്പണി എടുക്കുന്ന ഒരു സാർ കൂലിപ്പണിക്കാരനാണ് നിങ്ങൾക്ക്. ജഗതിച്ചേട്ടൻ കാലിൽ വരെ പങ്കേക്കണം മുണ്ട് മടക്കി കുത്തുമ്പോ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും നായകനെല്ലാം ഉണ്ടാവും, മുഖത്ത് ഭയങ്കര ക്ഷീണം, ഇവിടെ വെട്ടുണ്ട്, കാലൊക്കെ നല്ല വെളിവുള്ളതാണ്. ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാം ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരാണെങ്കിലും ഏത് ഹീറോ ആണെങ്കിലും പുള്ളി കാലില് ബ്ലാക്ക് കളറിലുള്ള പാൻകേക്ക് സ്റ്റിക്ക്. അപ്പൊ അഭിനയത്തിന്റെ വശങ്ങൾ എവിടെ ഒബ്സർവേഷൻ എവിടെ തുടങ്ങണം. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലത്. ഞാൻ ആലോചിക്കാം ശരിയാണല്ലോ, ശരിയല്ലേ, നമ്മൾ കഷ്ടപ്പെടുന്ന ഒരാള് അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനായിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഈ പറയുന്ന കഷ്ടപ്പെടുന്ന പാടത്ത് പണിയെടുക്കുന്ന ഒരാളുടെ കാല് നല്ല വെളിവിളാന്നിരിക്കുന്നുണ്ടെങ്കിൽ ഫേസ് രണ്ട് രണ്ടായില്ലേ. നമ്മൾ ഇത്രയും ശ്രദ്ധിക്കുന്നുള്ളൂ, നമ്മൾ ഇവിടത്തുള്ള എക്സ്പ്രഷൻ കൊടുക്കാൻ കാലും കൈയും എല്ലാം ശ്രദ്ധിക്കുന്നു. സുരേഷ് ഗോപി രണ്ട് മൂന്ന് മാർക്ക് ആന്റണി ചെയ്തിട്ടുണ്ട്, ഡോൾഫിൻസ്. സുരേഷ് ഗോപി എന്നുള്ള ആക്ടറിൽ നിന്ന് സുരേഷ് ഗോപി എന്ന മിനിസ്റ്റർ ആയിരിക്കും. സുരേഷ് ഏട്ടനായിട്ടുള്ള ഒരു സുരേഷ് ഏട്ടൻ എല്ലാവരെയും പറയുന്ന പോലെ നമുക്ക് കാണുമ്പോൾ നമുക്കൊരു വലിയ ഏട്ടനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും ഭയങ്കരമായിട്ട്. അദ്ദേഹം ഈ ഇലക്ഷൻ ഇതാകുന്ന സമയത്തും നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ അദ്ദേഹം അദ്ദേഹം ജയിച്ചൊരു കേന്ദ്രമന്ത്രി ആവണമെന്ന് നമ്മുടെ മനസ്സിൽ അറിയാതെങ്കിലും നമുക്ക് വ്യക്തമായ നമുക്കൊക്കെ രാഷ്ട്രീയം പലതും ഉണ്ടാകും. പക്ഷെ അല്ലാതെ തന്നെ എനിക്ക് അത് അങ്ങനെ ആഗ്രഹമുണ്ട്. കാരണം അദ്ദേഹം സൂപ്പർ സ്റ്റാർസിൽ ആരെടുത്താലും പോലെ ആരായിട്ട് നമുക്ക് ടെക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും സുരേഷ് ഏട്ടൻ എന്നും നമുക്കൊരു ഭയങ്കര വല്ലാത്തൊരു ഇഷ്ടമാണ്. കാരണം നമ്മളെ വിളിച്ചിരുത്തിട വന്നിരുന്ന് കഴിച്ച് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കും. പലപ്പോഴും വളരെ സിൻസിയർ ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് എന്ന് കാണുന്നത്. അത് ഞാൻ ആദ്യകാലത്ത് അഭിനയിക്കാൻ വരുമ്പോഴും നമ്മൾ ഈ പറയുന്നതിൽ കുറച്ചൊക്കെ അത്യാവശ്യം ബിസി ആയപ്പോഴും ഇപ്പോഴും രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്തും ഇലക്ഷൻ സമയത്തും കേന്ദ്രമന്ത്രി ആയതിനു ശേഷം മൊബൈലിലൊരു മെസ്സേജ് അയച്ചാൽ മറുപടി അയക്കുകയും അദ്ദേഹം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഇവിടെ നാട്ടിൽ നിന്റെ നാട്ടിലൊരു ഇഡ്ഡലി കിട്ടുന്ന കടയുണ്ടല്ലോ ഇപ്പോഴും കേന്ദ്രമന്ത്രിയാണ്. നമ്മൾ റെസ്പെക്റ്റിലും നമ്മുടെ റെസ്പെക്ട് പുള്ളിലെ കരിയറിൽ കയറും തോറും നമ്മൾ മാറി മാറി പോകുന്നു. സുരേഷ് എന്ന മാറ്റമല്ല നിങ്ങളുടെ ഭരണസമിതി രണ്ടു വർഷം വീണ്ടും അടുത്ത രണ്ടു വർഷത്തേക്കോട്ട് ഞങ്ങൾ അതേ ഭരണസമിതിയെ നിലനിർത്തി. അതെ, നിങ്ങളുടെ ചില യാത്രകൾ രസകരമായ ഷാജോൺ ചേട്ടൻ, പ്രചോദ്, ഇവരൊക്കെ ആ യാത്ര മിമിക്രി മാ അസോസിയേഷന്റെ യാത്രയല്ല, അടുത്തൊരു ബന്ധം ചില ഇതുണ്ടാവും. അങ്ങനെ ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, ആ ഗ്രൂപ്പിന്റെ പേര് ഗ്രൂപ്പ് ഓഫ് കൗണ്ടേഴ്സ് എന്നാണ്. അവിടെ സെന്റിമെന്റ്സിന് സ്ഥാനം അല്ല, കൗണ്ടർ പറയാം. നിങ്ങളെ കളിയാക്കണമെങ്കിൽ അതിനകത്ത് ആവാം. നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ ഇടുന്നതായിരിക്കും, പക്ഷെ അതിന്റെ പുറകിൽ നമ്മളെ കളിയാക്കി കൊന്ന് എടുത്തു കൊടുത്തളെ. അപ്പൊ അതിനകത്ത് അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഗ്രൂപ്പിനകത്ത് എനിക്ക് വലിയ അഭിമാനം തോന്നിയത് ചില ഗ്രൂപ്പിന്റെ അകത്ത് എല്ലാവരും ഓരോരുത്തരായിട്ട് ഇപ്പോൾ നാഷിക സുരാജ് പറഞ്ഞാൽ പോകുന്നത് എന്റെ അടുത്ത് ഒന്നാം ഗ്രൂപ്പിൽ എന്നെ ചേർക്കണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് അഡ്മിഷൻ വേണ്ടി അതായത് ആദ്യമായിട്ട് പ്രിൻസിപ്പൽ. അതായത് ഞാൻ ഈ അത്ഭുതപ്പെട്ടത് ഇനി എന്റെ ഗ്രൂപ്പ് ചേർക്കാൻ പറ്റുമല്ലോ ക്യൂ ഉണ്ട്. ഇപ്പോൾ ഓണാഘോഷ പരിപാടി ഗംഭീര അവര് അപ്പൊ അവര് നമ്മളുടെ മാർക്കറ്റിംഗ് ആണ്. അവർ നമുക്ക് ഡിസ്കൗണ്ട് ആണ്. ഞങ്ങളെല്ലാ ഫാമിലി ആയിരുന്നു, ഷാജോൺ ഫാമിലി, കോട്ടയം സെൻ ഫാമിലി, ഞാൻ ഫാമിലി, മക്കളും പ്രചോദനം, കലാമ പ്രചോദനം, മക്കളെല്ലാവരും കൂടിയിട്ട് അങ്ങ് കൂടി മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അവരെല്ലാവരും കൂടെ നീങ്ങും. വൈകുന്നേരം ക്യാമ്പ് ഫയർ ഇട്ടിട്ട് ഏറ്റവും വലിയ ഓർമ്മ ഉള്ളത് എൻ്റെ മക്കള്, എൻ്റെ ഭാര്യ, ബാക്കി എല്ലാവരുടെയും ഭാര്യമാർ, മക്കള് എല്ലാവരും, അവരും മുഴുവൻ പ്രേക്ഷകർ ഞങ്ങൾ പെർഫോം ചെയ്തു. പഴയ കാലം തൊട്ടുള്ള ഞാൻ എൻ്റെ മോഹൻലാലും ദിക്കുറിശിയും എൻ്റെ ഇമിറ്റേഷൻസ്, രാധേഷിക്ക രാഷിക്കയുടെ പാട്ട്, രാഷിക്കയുടെ നടന്മാരെ കാണിക്കുന്ന അന്ന്, ഇപ്പൊ കാണിക്കാറില്ല, ഇപ്പൊ പാട്ട് മാത്രമല്ല ഉള്ളു. കോട്ടയം രസൻ, അയാളുടെ സ്റ്റാറുകള്, ഷാജോ ഷാജു, ആരാണോ അവരവർക്ക് എന്താണോ ഉണ്ടായിരുന്നത് അത് പെർഫോം ചെയ്യുക. മക്കളുടെയും ഭാര്യയുടെയും ഇല്ല, അവർ ഞങ്ങളുടെ കാലം ഇതാണെന്നും ഞങ്ങൾ ഇതാണ്, ഞങ്ങൾ വന്ന കാലത്ത് ഞങ്ങൾ വന്ന് ഷൈൻ ചെയ്ത് ഇതിലായിരുന്നെന്നും
അന്നാണ് എന്റെ മക്കളും ഇതൊക്കെ ആയിട്ട് എന്റെ മിമിക്രി ആണെന്ന് സാധാരണ കുറെ സിനിമകള് ചെയ്തു വെച്ചിട്ടുണ്ട്. നയൻതാരയുടെ ഡിയർ സ്റ്റുഡൻസ് എന്നുള്ള പടമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആസിഫ് അലിയുടെ പടത്തില് ഉണ്ട്, പ്രീസിന്റെ ഡയറക്ടർ ജോഫിന്റെ, സുരാജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ ഡി എന്ന് പറഞ്ഞ പടം, അതിനകത്തുണ്ട്. ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ എനിക്ക് പ്രതീക്ഷയുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ഒന്ന് ഈ ആക്ടാണ്. ആക്ട് എന്നുള്ള സിനിമയിൽ ഒരു പ്രധാന വേഷമാണ്, അതിനകത്ത് ഹീറോ സച്ചേട്ടന്റെ ആകാശ് ആകാശ് തന്നെയാണ് ഹീറോ ആയിട്ട് അഭിനയിക്കുന്നത്. അതിനകത്ത് ബാക്കിയെല്ലാം പുതിയ പിള്ളേരാണ്. ഒരു അച്ഛനും മകളും തമ്മിലൊരു ബന്ധം ആ സിനിമയിൽ ശക്തമായി പറയുന്നു. ആ പ്രധാന വേഷത്തിൽ അച്ഛനാണ് ഞാൻ. അപ്പൊ എന്നെ ആദ്യം ഫിക്സ് ചെയ്തുകൊണ്ടാണ് എനിക്കൊരു പരിചയമില്ലാത്ത ഡോൺ മാക്സിനാണ് എന്ന് സമയം എന്നതി. അപ്പോ നമ്മുടെ ഈ പറയുന്ന ആഘോഷ് വേഷം എന്ന് പറയുന്ന ഒരു ക്യാമറ, അപ്പൊ ആഘോഷിനോട് പറഞ്ഞിട്ട് എന്നെ പരിചയമില്ലാതെ പറഞ്ഞിട്ട് ആഘോഷം എന്നെ വിളിച്ച് പറയുന്നു ഇങ്ങനെ ഡോൺ അന്വേഷിക്കുന്നുണ്ട് ഒരു ക്യാരക്ടർ ചെയ്യിപ്പിക്കാൻ, ചേട്ടൻ ചെയ്ത നന്നാവും പ്രധാന വേഷമാണെന്ന്. അങ്ങനെ ഡോണായിട്ട് ഞാൻ പരിചയപ്പെടുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആ സിനിമ അങ്ങനെ സംഭവിക്കുന്ന അപ്പൊ ആദ്യം ഡോൺ കാണുന്നത് തന്നെ. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ മാറി വന്നാണോ ഇപ്പൊ ചോദിക്കുമല്ലോ, മാറി വന്നാണ് ആരെയും ചെയ്യാൻ അതാണോന്നൊക്കെ ചോദിച്ചു. അച്ഛൻ വേഷം അതില്ല, എനിക്ക് നിങ്ങൾ കംഫർട്ടാണ്, എനിക്ക് കംഫർട്ടായിട്ടൊരു ആർട്ടിസ്റ്റിനെ വേണ്ട, നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം. കുറിപ്പില് ഒരു ഷോട്ടോ രണ്ട് ഷോട്ടോ കണ്ടപ്പോൾ പുള്ളിക്കങ്ങനെ തോന്നിയെന്നു, അങ്ങനെ ഇത് ചെയ്യുന്നു. എന്റെ ലൈഫിൽ ഗംഭീരമായി ചെയ്യാനും പെർഫോം ചെയ്യാനും ഉള്ള ഒരു വയസ്സായ ഒരു അച്ഛനാണ്. മകൾക്ക് വേണ്ടി ഇയാള് ഡാർക്ക് വെബ്സൈറ്റാണ്, ഇതിന്റെ സിനിമയുടെ ബേസ് ഡാർക്ക് വെബാണ്. അപ്പൊ ഈ ഡാർക്ക് വെബിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലുള്ള മകളെ അന്വേഷിച്ചുള്ള അച്ഛന്റെ യാത്ര. ഇപ്പോ വെബ് സീരീസ് ഞാൻ ഓർമ്മ ചെയ്തിരുന്നു, ഗംഭീര ക്യാരക്ടർ, 1000+ ബേബീസ് ഹോട്ട്സ്റ്റാറിന്റെ അടുത്ത് വരാൻ പോകുന്ന ഒരു പ്രോമിസിങ് സബ്ജക്റ്റ് ആയിരിക്കും. ഗംഭീരമായിട്ടുള്ള സാധനമാണ്. ജിൻകോയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. ആഗസ്റ്റ് ഫിലിംസ് ആണ് സിനിമ, ഓഗസ്റ്റ് റഹ്മാനാണ് റഹ്മാന്റെ കൂടെയാണ്. പക്ഷെ ഉഗ്ര ക്യാരക്ടറാണ്, ഭയങ്കര രസകരമാണ്. അത് ഇൻവെസ്റ്റിഗേഷൻ ആണ്, പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന ഒരു സംഭവമാണ്, ഒരു ഉഗ്ര സബ്ജക്റ്റ് ആണ്. അനുകരണ കല അതിനുള്ള ഷാജിബേഡ് എന്തെങ്കിലും ഒന്ന് രണ്ട് ലൈക്ക് അത് പിന്നെ ഞാൻ എനിക്കിവിടെ ഇവിടെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ലാലേട്ടന്റെ മൂന്ന് വേഷനൊക്കെ അന്ന് ഞാൻ ചെയ്യാം. അപ്പൊ നമ്മള് ചെയ്യുന്ന സമയത്ത് ലോക്കോളയിലെ പഠിത്തം കഴിഞ്ഞ് കഞ്ഞിക്ക് വകയിലാണ് രാഷ്ട്രീയ പാർട്ടിയുടെ അതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ആദ്യം. അതിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് ഈ അഭിമന്യങ്ങളും പഠിത്തത്തിൽ വന്നു കഴിഞ്ഞപ്പോ ചെയ്യുന്നത്. അപ്പൊ അത് അത് ആ ചെറിയൊരു വോയിസാണ്, മൈ ഫോൺ നമ്പർ 222555 ഇതിലേക്കായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം വന്നു അഭിമന്യു വന്നു കഴിഞ്ഞപ്പോ അതേ ഒരു 15 വയസ്സ് കുറവുണ്ട്, ഒരു മലയാളി എന്നുള്ള കൺസെഷൻ തരണം. എനിക്ക് തന്നെ വളരെ ഇഷ്ടമായി, കാരണം നീ ഒരു ബെസ്റ്റ് ചെറുക്കൻ, ഞങ്ങൾ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിളേനെ കാണുമ്പോ പയ്യന്മാര് അങ്ങനെ ഒരു സാധനം. അതിൽ നിന്ന് അദ്ദേഹം മാറിയപ്പോ നമ്മൾ പറയുന്നു സീരിയസ് ആയിട്ട് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം, വെള്ളാരം കല്ലുകൾ ഒരുങ്ങുന്ന ഒരു അതിലേക്കുള്ള ചേഞ്ചസ് ഉണ്ട്. അതിൽ നിന്നിപ്പൊ വീണ്ടും മാറി പുതിയ വോയിസിലേക്ക് ചെയ്യുന്ന പുതിയ പിള്ളേർ ഞെട്ടിക്കുന്ന വോയിസിലേക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് അതിനെക്കുറിച്ച് ഒരു സിനിമയുടെ ഒരു ടേണിങ് ഇതിനകത്ത് വന്ന് ഒരു കഥ പറയുന്ന സമയത്ത് പറയും ഈ മക്കളുടെ പേരൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മൾ പറയും എനിക്ക് മൂന്ന് മക്കൾ, മൂത്തവന്റെ പേരാണ് മുത്ത്, രണ്ടാമത്തെ മകളുടെ പേര് തുത്ത്, ഒന്നാമത്തവന്റെ പേരാണ് എല്ലാം ഒന്നും തന്നെ നമുക്ക് മനസ്സിലായത് എന്താണ് ഈ പറയുന്നത്. അതുപോലെ നമുക്ക് പറയും വെള്ളാപ്പള്ളിയൊക്കെ പറയുന്ന സമയത്ത് ഒരു ഇങ്ങനെ ഞാൻ പറയാം. അതേപോലെ ലാലേട്ടൻ പറയുമ്പോ ഒരു കാറ് എന്നുവെച്ചാ മനസ്സിലായി. ഒത്തിരി തിരക്കുള്ള സമയത്തും നല്ല രസമുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു, നല്ല രസമുള്ള ടോക്ക് ആയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഞാൻ തുറന്ന് സംസാരിച്ച ഒരു ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് പുതിയൊരാളാണെങ്കിൽ ചിലപ്പോ ഞാൻ നമ്മൾ ഇത്ര ഓപ്പൺ ആയിരുന്നില്ല, ആക്ച്വലി സമയം ഒരുപാട് നിർത്താൻ പറയുമ്പോ നിർത്തിട്ട് പോടാ. ഇനിയും ദുബായിൽ ഒത്തിരി ലൈക്ക് ഇനി ഫ്രീക്വന്റ് വിസിറ്റുകൾ ഉണ്ടാവാം. എന്നും ഇഷ്ടമുള്ള സ്ഥലമാണ് ദുബായിലെ, നമുക്ക് ഈ പറയുന്ന ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണ്. അപ്പൊ തീർച്ചയായിട്ടും
ആ ഇഷ്ടത്തിന്റെ കൂടെ എന്നെയും ഇഷ്ടപ്പെടാൻ എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഒലിവേ.